വളർന്ന ദിവസമാണ് ഷുസ്കിൻ കേട്ടോ. അപ്പൊ ഇന്ന് ജൂൺ 5. ഇന്ന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, പരിസ്ഥിതി ദിനം. അപ്പൊ പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് ഞങ്ങൾ ഒരു മാവുന്തൈ നടാൻ പോകണം കേട്ടോ. പറമ്പിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പൊ കാക്കയുടെ കരച്ചിലൊക്കെ കേക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇത് മണ്ണൊക്കെ കുഴിച്ച് ഒക്കെ ഇത് നട്ടുപിടിപ്പിക്കാം. ഇത് മൂവാണ്ടൻ മാങ്ങ ഇല്ലേ, അതിന്റെ തൈയാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു മാവില്ലേ, അതിന്റെ തൈയാണിത്. അപ്പൊ ഇത് നല്ല സ്വാദുള്ള മാങ്ങയാണ് കേട്ടോ, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇതിങ്ങനെ നട്ട് വളർത്തി നമ്മൾ എന്നും ഒരു ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല സൂപ്പർ മാങ്ങയൊക്കെ കിട്ടും. പുഫ്, ആലോചിക്കാനായ. അപ്പൊ നമുക്ക് കുഴിയൊക്കെ കുഴിച്ച് ദാമാളും കുഴിക്കുന്നുണ്ട് മണ്ണൊക്കെണ്ട. അപ്പോ നീ അതൊക്കെ കുഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ മാവുന്തൈ അതിലോട്ട് വയ്ക്കാം. ഇപ്പൊ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ചേർത്തുണ്ട്. മഴ പെയ്ത നമുക്ക് വെള്ളം കൊടുക്കണ്ടല്ലോ. അപ്പൊ നമ്മള് കുഴി കുഴിച്ചിട്ടുണ്ട്, നമുക്ക് ഈ മാവുന്തൈ ഇതിലോട്ട് ഇറക്കി വെക്കാം. എണ്ണിട്ട് മൂടാണ് കേട്ടോ. അപ്പൊ നമ്മൾ നല്ലോണം ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ നനച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മണ്ണായി. അപ്പൊ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു മാവുന്തൈ ഇത് ഞങ്ങള് നട്ടതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇതിന്റെ രണ്ട് സൈഡിലും ഒരു വലിയ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, തിരിച്ചറിയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഏതാന്ന് അറിയൂ നനയ്ക്കാനൊക്കെ. അപ്പോ ഇതിങ്ങോട്ട് നീക്കി വെക്കാൻ വേണമെങ്കിൽ ഏകദേശം രണ്ട് സൈഡിലും രണ്ട് കല്ലുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ. അപ്പൊ എല്ലാരും നിങ്ങളുടെ വീട്ടില് ഇങ്ങനെ വൃക്ഷങ്ങൾ, ഫലവൃക്ഷങ്ങൾ, പിന്നെ നമ്മുടെ ഔഷധ ചെടികൾ, പിന്നെ വെജിറ്റബിൾസ്, അങ്ങനത്തെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കണം. അപ്പൊ എല്ലാരും നട്ടുപിടിപ്പിക്കില്ലേ? ഓക്കെ. അപ്പൊ ദാ വേത്തൊക്കെ വീണ്ടും കിട്ടാം വളത്തിലുകള്. അപ്പൊ ആരും നമ്മുടെ വൃക്ഷങ്ങൾ, ചെടികൾ, പൂക്കൾ അതൊന്നും വെട്ടിക്കളയരുത്. അതിന് പകരം നമ്മൾ വേറെയും ചെടികളും അതൊക്കെ വെച്ച് പിടിപ്പിക്കാം കേട്ടോ. ഓക്കെ. അപ്പതാ മഴ വന്നു തുടങ്ങി. പിന്നെ ഇത് ഇപ്പൊ അമ്മാളും നമ്മള് പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോ കൊടക്ക് പകരം ഇങ്ങനെ ഒരു എല്ലാം അങ്ങനെ പിടിക്കില്ലേ, അപ്പൊ അത് അമ്മാളും ഇങ്ങനെ ചെയ്തേക്കാണ് കേട്ടോ മഴ വീണ്ടത്. അപ്പൊ ഞാനാണ് ഇവൾക്ക് ഇത് പറഞ്ഞു കൊടുത്തത് കേട്ടോ, പണ്ടൊക്കെ കുടയുണ്ടായിരുന്നില്ല ഇതാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഞാനും ഇതിന്റെ അടിയിൽ നിന്നിരുന്നു കേട്ടോ, കാരണം മഴ വീണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളത് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള പലപടി കൂടി അമർത്തണേ. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.